പർവ്വത സാനവ അതിനർത്ഥം താഴ്വര എന്നാണ് താഴ്വാരം അപ്പം എല്ലാ പർവ്വതത്തിൻ്റെയും താഴ്വാരം നല്ലോണം പച്ച പിടിച്ചിങ്ങനെ വിറന്ന് കിടക്കുന്നുണ്ടാവും അപ്പം അത് നമ്മൾ കാണിക്കണം അത്രേ ഉള്ളൂ ആ സാനവ അതങ്ങനെ സാനവ ആയി അതങ്ങനെ കാണാം ഇത്രേ ഉള്ളൂ സാനവ എന്നാണ് ദേവ പർവ്വത സാനവ നിത്യ ബാന്ധവശയ്യാച നിത്യ നിത്യവും എന്നും എപ്പോഴും അത് അത് ഹംസപക്ഷം ദേ കമത്തി മലത്തി ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വന്നാൽ അത് തിരിക്കണം പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇവിടെ വന്ന് വീണ്ടും തിരിക്കണം നിത്യം എന്നുള്ളതിൻ്റെ മുദ്ര അതിന് വേറെ പ്രത്യേക ഭാവമൊന്നുമില്ല നിത്യ അത് ഇപ്പം നിത്യവും എന്നുള്ളതിന് പതാക വിനിയോഗത്തിലുണ്ട് ദിവസേന ദിവസം തോറും അത് പതാക വിനിയോഗത്തിലുണ്ട് അത് തന്നെ ഇതിലും അംശപക്ഷ വിനിയോഗത്തിൽ നിത്യ ബാന്ധവ ബന്ധുക്കൾ അതിന് സ്നേഹമാണ് വരുന്നത് ബാന്ധവ ശയ്യാച ശയ്യ കിടക്ക തട്ടിയിരിക്കുക ശയ്യാച ശില സൗഖ്യമുര സ്ഥലം ശില എന്നുള്ളത് പാറക്കൽ പാറക്കൽ എന്ന് പറയുമ്പം നമുക്കറിയാലോ ഇങ്ങനെ മുഴുമുഴാന്നിരിക്കുന്നില്ല സോഫ്റ്റായിട്ടൊന്നുമില്ല അതിങ്ങനെ അവിടെ ഇവിടെ മുഴച്ചും അങ്ങനെയൊക്കെ അപ്പം അങ്ങനെ അത്ര അങ്ങനെ കാണിച്ചാൽ അത് തന്നെ ആ മുഖത്തൊരു ഒരു അങ്ങനെ ഒരു ഭാവം വരണം അത്രയേ ഉള്ളൂ ശില സൗഖ്യം സുഖം അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയണ്ടേ ഈ ഹംസപക്ഷം പിടിക്കുമ്പോൾ വേരിലൊന്നിങ്ങനെ പിടിച്ചിട്ട് അളകം എന്ന് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞേ ഇവിടെ അത് തന്നെയാണ് ഈ ഹംസപക്ഷത്തിൻ്റെ വിരലുകളുടെ അറ്റം ഒന്നിങ്ങനെ ഒന്ന് വളച്ച് പിടിക്കും എന്നിട്ട് സൗഖ്യം സുഖം ആ സുഖം ഒന്ന് മനസ്സിൽ ആ സുഖം വരണം അപ്പം അത് മുഖത്ത് വന്നോളൂ ശിലാ സൗഖ്യം ഉരസ് എന്ന് പറയുന്നത് നെഞ്ചാണ് ഉരസ് നെഞ്ച് സ്തനം അത് ബ്രസ്റ്റ് ശിലാ സൗഖ്യം ഉരസ്തനം അടുത്തത് വസനം വാഹനം വ്യാജ ശയനം പതനം ജന അതാണ് വസനം എന്ന് വെച്ചാൽ വസ്ത്രം എന്നാണ് അർത്ഥം അപ്പോൾ വസ്ത്രം എന്നുള്ളതിന് ഹംസപക്ഷത്തിൽ ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ ഉടുക്കുന്നു ഇങ്ങനെ കാണും ഇതല്ലാണ്ട് ഹംസപക്ഷത്തിൽ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് കത്തരി മുഖം അത് ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും പറയണ്ടായെന്നാണ് എൻ്റെ ഓർമ്മ എന്തായാലും ഇങ്ങനെ പിടിച്ചത് കത്തരി മുഖം ഹംസപക്ഷം ടു കത്തരി മുഖം ഇത് തന്നെയാണ് പിന്നെ ജനം എന്നുള്ളതിനും ഇത് തന്നെയാണ് പിടിക്കുക അതായത് അതൊരു നാനാർത്ഥ മുദ്രയാണ് വർഷ അതായത് ഈ ഹംസപക്ഷം പിടിച്ചിട്ട് ഇങ്ങനെ വസനം എന്നുള്ളതിനും ഇത് തന്നെ ജനം എന്നുള്ളതിനും ഇപ്പം അടുത്ത ലൈൻ അതാണ് വസനം വാഹനം വ്യാജശയനം പതനം ജന അപ്പോൾ ജന എന്നുള്ളതിനും ഇത് തന്നെയാണ് ഇപ്പോൾ വസനം വാഹനം വാഹനം എന്ന് വെച്ചാൽ വഹിക്കുക എന്നുള്ളതിനും പറയാം വാഹനത്തിൻ്റെ ചക്രം ഉരുട്ട അതിനും പറയാം അപ്പം വഹിക്കുക എന്നുള്ളതാണെങ്കിൽ വാഹനം അത് വഹിക്കുക അതല്ലെങ്കിൽ വാഹനം അതിൻ്റെ ചക്രത്തിനെ കാണിക്കുന്നത് അപ്പോൾ വസനം വാഹനം വ്യാജം ക്ഷതി അതാണ് ക്ഷതി നുണ അങ്ങനെ എല്ലാത്തിനും ഇത് തന്നെയാണ് പറയുക വസനം വ്യാജ ശയനം കിടക്കുക അതിനൊന്നും ഇതിൽ നിന്നും പ്രത്യേകിച്ച് ഒന്നും വിസ്തരിക്കാനില്ല ശയനം അതാണ് ശയനം പതനം വീഴ പതനം വീഴ അതാണ് അവിടുന്ന് അപ്പോൾ പതനം വീഴുമ്പോൾ അയ്യോ അങ്ങനെയല്ലേ ഭാവം ആ ഭാവം അവിടെ വരണം എന്നേ ഉള്ളൂ പതനം ജന നേരത്തെ പറഞ്ഞാതി വസനം വാഹനം വ്യാജ ശയനം പതനം ജന താടനം ഛാദനം ചെയ്വ താടനം താടനം എന്നാണ് അടിക്കുക നല്ല അടി വെച്ച് കൊടുക്കുക ഇങ്ങനെ രണ്ട് കൈകൊണ്ട് അടിക്കുക എന്നാണ് താടനം ഛാദനം എന്ന് പറഞ്ഞാൽ ഒളിക്കുക അല്ലെങ്കിൽ മറയുക ഛാദനം ചെയ്യുക വ്യാപനം സ്ഥാപനം തഥാ വ്യാപനം വ്യാപിച്ചിരിക്കുക നിറയുക എന്നുള്ളതാണ് അപ്പം അതാണ് വ്യാപനം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ നമുക്കത് മുദ്ര അഭിനയം വന്നോളൂ അർത്ഥം മനസ്സിലാക്കിയാൽ ഉള്ളിലേക്ക് അതിൻ്റെ അർത്ഥത്തിന് എന്താ നിറഞ്ഞിരിക്കുക അത് അങ്ങനെ പറയുമ്പോൾ നമുക്ക് അതാ പത്താഴത്തിൽ നെല്ലങ്ങനെ നിറഞ്ഞിരിക്കുക വെള്ളം നിറഞ്ഞ് പുഴ നിറഞ്ഞ് വെള്ളം നമുക്ക് ആ ഒരു ഭാവം അത് മനസ്സിൽ വന്നാൽ മുഖത്ത് അതാണ് യഥോമന തറോഭാവം എന്നാണ് അപ്പോൾ അത് മനസ്സിലത് നമ്മളെന്ത്
മുദ്രകൾ എടുക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്താൽ നമുക്ക് സ്വാഭാവികമായിട്ട് അത് വരും. അപ്പോൾ താടനം ഛാദനം ചെയ്യുക, വ്യാപനം സ്ഥാപനം, രണ്ട് വിധത്തിൽ കാണും. സ്ഥാപനം സ്ഥാപിക്കുക, പുസ്തകത്തെ സ്ഥാപിക്കും, പിന്നെ ഇങ്ങനെയും കാണും സ്ഥാപനം തഥാ ആയാനം നമനം ചഥ ആയാനം വരിക, ആയാനം അവിടുന്ന് കൊണ്ടുവരിക, ആയാനം നമനം ചഥ നമിക്കുക, മജ്ജനം അത് ലോകധർമ്മിയിൽ പെടും. ഈ മജ്ജനം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനം കുളിക്കുക എന്നുള്ളതിൻ്റെ ഡാൻസിലൊക്കെ ചെയ്യുമ്പോൾ കടകമുദ്ര പിടിച്ചിട്ട് എങ്ങനെയാണ്, ഇതിൽ മജ്ജനം അതാണ് വെള്ളത്തിലെങ്ങനെ കുളിക്കുക. മജ്ജനം ചന്ദനം തഥ, ചന്ദനം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഹംസവൃക്ഷം ഇങ്ങനെ പിടിച്ചിട്ട് ആ ഇങ്ങനെ അതെ ഇതാണ് ചന്ദനം എന്നുള്ളതിൻ്റെ മുദ്ര. ഇങ്ങനെ കാണിച്ചതിന് ശേഷം അതൊന്നും എടുത്തിട്ടൊന്ന് ഇങ്ങനെ കുറിയിടുന്ന ബോഡിയും കൂടി കാണിച്ച ചന്ദജനം ചന്ദനം തഥാ ആലിംഗനം ചാനുയാനം ആലിംഗനം. ആലിംഗനം ചെയ്യുക, അത് ഇപ്പോൾ നമ്മൾ യുവമിഥുനങ്ങളുടെ ആലിംഗനം, അത് കഥകളിയിലൊക്കെ കാണിക്കുകയാണ്. ഇത് ഭംഗി അങ്ങനെ ആ ഇങ്ങനെ അങ്ങ് പിടിച്ചിട്ട് അത് ആലിംഗനം. നമ്മളിപ്പോൾ കുറച്ച് പ്രായം ചെന്നവരെയാണെങ്കിലും മുട്ടശോ എന്ന് പറഞ്ഞെങ്കിൽ കെട്ടിപ്പിടിക്കും. അപ്പം അതിനുള്ളത് ഒരു തരം അനുകമ്പയോടുകൂടിയുള്ള ആ ഒരു ആലിംഗനമാണ്. അച്ഛ മുത്തശ്ശ, അച്ഛനെ അച്ഛനോട് സ്നേഹമാണ്, മുത്തശ്ശനോട് അനുകമ്പയാണ്. അപ്പം നമ്മളാ ചെയ്യുന്ന സമയത്ത് അതൊക്കെ വരണം. ഇനി കൊച്ചു മക്കളോടാണെങ്കിലും അതെങ്ങനെ എടുത്തിട്ട് എന്താണ് അതൊക്കെ പറഞ്ഞ എങ്ങനെയാന്ന് ചോദിച്ചാൽ അതൊരു അതൊരു വാത്സല്യമാണ്. അപ്പോൾ ഈ ആലിംഗനം പല വിധത്തിലുണ്ട്, നമ്മുടെ സന്ദർഭമനുസരിച്ച് ആലിംഗനം ചെയ്യും. പക്ഷേ ആ അനുയാനം, അനുയാനം എന്ന് പറഞ്ഞാൽ പിന്തുടരുക എന്നാണ്. അപ്പോൾ ഒരാളെ പിന്തുടർന്ന് ആനുയാനം ആലിംഗനം ചാനുയാനം പാലനം പ്രാപണം തഥാ പാലനം രക്ഷിക്കുക, അത് ഒരാളുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ആ രക്ഷിക്കുക എന്നുള്ളതിന് ആ ഒരു എൻ്റെ അച്ഛൻ കുടുംബത്തെ രക്ഷിക്കും, രാജാവ് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞ മാതിരി അത് അതാ അവിടെ വരെ പാലനം പ്രാപണം പ്രാപിക്കുക, അവിടെ നിന്ന് വന്ന് പ്രാപിക്കുക, ഒരാളുടെ അടുത്തേക്ക് വന്ന് നമ്മളെ പ്രാപിച്ചു അയാൾ. അങ്ങനെ ആ പ്രാപണം രണ്ട് വിധത്തിൽ വരാം, ആ അങ്ങനെയും വരാം പ്രാപിക്കുക. അത് വളരെ എന്നെ എന്തെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേന്ന് പറഞ്ഞ് നമ്മളോട് ആ പ്രാപിക്കുമ്പോൾ ആ പാവം പ്രാപണം അങ്ങനെ വരാം. മറ്റത് അങ്ങനെ രണ്ട് വിധത്തിലെ പ്രാപണം കാണിക്കാം, പ്രാപണം പാലനം പ്രാപണം ഗതയാണ് അടുത്ത്. അതേ ഞാൻ പറഞ്ഞ ഗത എന്നുള്ളത് ഇങ്ങനെയാണ് ഇപ്പം ഗത എന്ന് കാണിക്കേണ്ടത്. പക്ഷേ ഇതിനെ എനിക്കെന്തോ ഗത എന്നിങ്ങനെ സാധാരണ ഇപ്പം ഇങ്ങനെ ഗത ചോദിക്കണ മാതിരി അത് കാണിക്കും. താന്ത്രിക മുദ്ര പ്രകാരം ഗത എന്ന് കാണിക്കുന്നുണ്ട്, താന്ത്രിക മുദ്രയിലുണ്ട് ഗത. അത് ഇങ്ങനെയാണത്, ഇങ്ങനെയാണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഇതാ മുട്ട്, പിന്നെ ഈ ഗതയുടെ അവിടെയും ഇവിടെ ഇങ്ങനെ ഇങ്ങനെ മുട്ട് മുട്ട് മുട്ടായിട്ടുണ്ട്. അപ്പം അത് ഇങ്ങനെ വരും, അത് കഴിഞ്ഞിട്ട് ഇത് ഇപ്പുറത്ത് അതിൻ്റെ വടി വരും. അപ്പോൾ ഇതിൻ ഈ ഒരു മുദ്രയ്ക്ക് കുറച്ചും കൂടി സാമ്യം ഗതയായിട്ടുണ്ട് എന്ന് എനിക്കിങ്ങനെ തോന്നാറുണ്ട്. താന്ത്രിക മുദ്രയിൽ ഗത എങ്ങനെയാണ് ഇത്, ഈ ഇതാണ് ഇപ്പോൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഗത എന്നുള്ളതിന് പകരം വ്യഥ എന്ന് വെച്ചാൽ ഒരു കാണിക്കുന്നത്. വ്യഥ എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നാണ്, അതും ഹംസവൃക്ഷം തന്നെയാണ്. പക്ഷേ അത് ഇങ്ങനെ പിടിക്കുക, പിന്നെ രണ്ടും ഇങ്ങനെ ഉള്ളു കയ്യിൽ ചേർത്ത് പിടിച്ച് ഇങ്ങനെ പിടിക്കും. ദുഃഖം മനസ്സിൽ വന്നാൽ അത് യഥ ആയി. അടുത്തത് കപോല മാംസ കേശാഷ്ടാണ്. കപോലം എന്ന് പറയുന്നത് കവളാണ്, അവിടെ ഈ വിരലിങ്ങനെ എടുക്കണം. എന്നിട്ട് കപോല കപോല അംശം എന്ന് പറയുന്നത് നമ്മളെ ഈ തോളിനെയാണ്, തോൾ അംശ, അവിടെ വിരലൊന്ന് ഇങ്ങനാക്കണം കംസ് അംശം. കേശം എന്ന് പറയുന്നത് മുടിയാണ്. അപ്പം ഇങ്ങനെ മുഷ്ടി പിടിച്ചിങ്ങോട്ട് കൊണ്ടുവന്ന് അത് വിട്ട് അങ്ങനെ മുടി ഇങ്ങനെ ആവണേനനുസരിച്ച് കഴുത്തിൽ കണ്ണു കളക്കുക, ആ മുടി അങ്ങനെ നീണ്ടു കിടക്കണം മുടി. അതാണ് അത്രയുള്ള കാണിക്കുക, അത് ധാരാളം മുടി അങ്ങനെ കാണിച്ചാൽ മതി. കപോല മംസ കേശാശ വിധേയാനുഗ്രഹവും മുടി. വിധേയൻ എന്ന് പറയുമ്പോൾ രണ്ട് വിധത്തിൽ കാണിക്കണം,
അങ്ങനെ കാണിക്കാം. വിധേയ ഒരാൾക്ക് വിധേയനായി, അത്രേ ഉള്ളൂ. വിധേയ അനുഗ്രഹം, അതാണ് അനുഗ്രഹം. മുഷ്ടി ഇപ്പം സങ്കലന മുദ്രകൾ ഒരുപാട് വന്നു, മുഷ്ടിയും ഹംസപക്ഷവും അങ്ങനെയൊക്കെ ഒരുപാട് സങ്കലനം. ഞാൻ പ്രത്യേകം പ്രത്യേകം എടുത്ത് പറഞ്ഞില്ല, പക്ഷേ ഇത് ഇതാ മുഷ്ടി അനുഗ്രഹം. വിധേയ അനുഗ്രഹം മുനി എന്നുള്ളത് ഇങ്ങനെ കാണിക്കാനാണ്. ഇപ്പം നമ്മുടെ ഹസ്തലക്ഷണ ദീപ പ്രകാരം ഇങ്ങനെയാണ് മുനി പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ കാണിക്കുന്നുണ്ട്, പക്ഷെ മുദ്രാഖ്യം പിടിച്ച് കാണിക്കുന്നുണ്ട് മുനിയെന്ന്. വിധേയാനുഗ്രഹവും ഇതി ഇതി ശബ്ദാവിദേശ മത്സ്യ പൂജന കച്ചവ. മത്സ്യം എന്നുള്ളത് ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞു, ഇങ്ങനെ കാമദേവൻ്റെ പറമ്പ് പറഞ്ഞു, ഇങ്ങനെ വന്ന് ഇവിടെ ഇളക്കിയാൽ അത് മത്സ്യമായി. പക്ഷേ ഈ മത്സ്യം എന്ന് പറഞ്ഞ് വെറുതെ ഇങ്ങനെ കാണിച്ചാൽ പോരാ. ആ മത്സ്യം ആ മത്സ്യമുണ്ടല്ലേ, ഇങ്ങനെ ആക്കിയിട്ട് അവിടുന്ന് വെള്ളം ആ വെള്ളത്തിൽ അവിടുത്തെ അങ്ങനെ ഞെട്ടി തെറ്റിച്ച് തെറ്റിച്ച് പോകണം. അതുമാതിരി മത്സ്യം എന്ന് കാണിച്ചാൽ അതിന് കൂടുതൽ ഭംഗിയുണ്ടാവും. മത്സ്യം പൂജനം എന്ന് പറയുന്നത് പൂജിക്ക്, നമ്മുടെ രണ്ട് കയ്യിലും പൂക്കൾ എടുത്തിട്ട് വളരെ ഭക്തിയോടുകൂടി അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. രണ്ടും പൂജനം, അത് ഭക്തിയാണ്. കച്ചവം എന്ന് പറയുന്നത് ആമയാണ്. കച്ചവത്തിനും ഈ പറഞ്ഞ മാതിരി അത് ഇത്തിരി പ്രയാസമാണ് പിടിക്കാൻ, എന്നാലും ഈ കനിഷ്ഠിക രണ്ടിൻ്റെയും കനിഷ്ഠിക മടക്കി പിടിക്കാം. എന്നിട്ട് ഈ അനാമിക മധ്യമാണ് തർജ്ജനി, ഈ മൂന്നും ചേർത്ത് പിടിക്കുക. ലെഫ്റ്റിൻ്റെ മുകളിൽ, ലെഫ്റ്റ് കൈയിൻ്റെ മുകളിൽ റൈറ്റ് കൈയെ ഇങ്ങനെ പിടിക്കുക. ഇതാ ഈ രണ്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെയും, കനിഷ്ഠിക മടക്കി പിടിക്കുക. എന്നിട്ട് തർജ്ജനിയും അനാമികയും താഴേക്ക് കൊണ്ടുവരിക. ഈ മധ്യമ മാത്രം മുന്നോട്ട് വരിക. എന്നിട്ട് ആമ, ഈ ആമ എന്ന് കാണിക്കുമ്പോൾ മത്സ്യം എന്ന് കാണിച്ചാൽ അവർ കാണിക്കാൻ പറ്റില്ല. ആമ സ്ട്രെയിറ്റാണ്, ആമ ഇങ്ങനെ പോണതേ കാണിക്കും. ഇതാണ് ആമ എന്നുള്ള മുദ്ര. ഹംസവക്ഷം തന്നെയാണ് കണ്ടോ, ഹംസവക്ഷം ഈ മൂന്ന് വിരലുകളിൽ ചേർത്ത് പിടിച്ചു, രണ്ട് അനാമികയും തർജ്ജനിയും താഴേക്ക് പിടിച്ചു, മധ്യമ നിവർത്തി പിടിച്ചു, കനിഷ്ഠിക രണ്ടും ഉള്ളിലേക്ക് മടക്കി പിടിച്ചു. എന്നിട്ട് ഈ രണ്ട് വിരലുകൾ ഇങ്ങനെ ആക്കിക്കൊണ്ട് തയ്യാ ആമ എന്ന മുദ്രയാണ്. ഇതാണ് 42 ഹസ്തപ്രയോഗങ്ങൾ. ഇനി ഇത് കൂടാതെ സംഭവിച്ചു, സംഭവിക്കുക. ചതി, ചതി കളവ്, അങ്ങനെ അനവധി സങ്കലന സംയുക്ത ഹസ്തപ്രയോഗങ്ങൾ ധാരാളമുണ്ട്. അപ്പം നമ്മൾ മതി എന്ന് പറയും, ആവട്ടെ അങ്ങനെ പറയും. ഇതെല്ലാം ഒരുപാട് ഈ ഹസ്തങ്ങൾ നമ്മൾ സാധാരണയായിട്ട് തന്നെ നൃത്തത്തിന് ഉപയോഗിക്കുമ്പോൾ, ഹംസപക്ഷം നല്ല അറിഞ്ഞോ അറിയാതെയോ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ എന്ന് ഇതിപ്പോൾ നമ്മുടെ 42 ഹസ്തങ്ങൾ ഞാൻ ഒരുവിധം ഇത്തിരി സ്പീഡ് എടുത്തോന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ വിവരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അടുത്ത എപ്പിസോഡ് നമ്മുടെ ഹംസപക്ഷം, ഇപ്പം ഇത്രയും കഴിഞ്ഞപ്പോൾ എട്ടെണ്ണം കഴിഞ്ഞു. പതാകം, മുദ്രാഖ്യം, കടകം, മുഷ്ടി, കർത്തരീമുഖം, ശുഖതുണ്ടം, കപിത്ഥകം, ഹംസപക്ഷം, എട്ട് മുദ്രകൾ കഴിഞ്ഞു. അടുത്തത് എട്ട് മുദ്രകൾ അല്ലെങ്കിൽ എട്ട് ഹസ്തങ്ങൾ കഴിഞ്ഞു. അടുത്തത് ശിഖരം. അത് നമുക്ക് അതുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നമസ്കാരം.